അടൻ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയും പുറത്തുവരുന്നു. ഒരു മാസത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യുമെന്നാണ് വിവരം. ആരാധക കൂട്ടായ്മ യോഗത്തിൽ നിർണായക ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ജോബി ജോർജ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജോബി, രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന അഭ്യൂഹം കഴിഞ്ഞ കുറെ മാസങ്ങളായി സജീവമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അതുണ്ടാകുമെന്ന സൂചനയാണോ ഇപ്പോൾ തമിഴ്നാട്ടിലെ സംഭവ വികാസങ്ങൾ? അനു, വിജയ് മക്കൾ ഇയക്കത്തിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ ഒരു യോഗം ഇന്നലെ ചേർന്നിരുന്നു ചെന്നൈയിൽ വിജയ്യുടെ വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ. ആ യോഗത്തിന്റേതായി വന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറഞ്ഞത്, ഏതാണ്ട് 3 മണിക്കൂറോളം യോഗത്തിൽ വിജയ്യും പങ്കെടുത്തിരുന്നു. യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഒരു മാസത്തിനകം രാഷ്ട്രീയ പാർട്ടി വിജയ് മക്കൾ ഇയക്കം രാഷ്ട്രീയ പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം വയ്ക്കേണ്ടത് എന്ന് യോഗത്തിൽ വിജയ് പറഞ്ഞുവെന്നും സൂചനകളുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ വിജയ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു എന്നും കേൾക്കുന്നുണ്ട്. ബുസി സെക്രട്ടറി തെരഞ്ഞെടുത്തതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമ്മൾ 1-2 ജില്ലാ പ്രസിഡന്റുമാരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. യോഗത്തിന്റെ തീരുമാനങ്ങളൊന്നും പുറത്തു പറയരുത്, ഉചിതമായ സമയത്ത് വിജയ് തന്നെ തീരുമാനങ്ങൾ അറിയിക്കും എന്നാണ് അവർ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി അനുസൂചിപ്പിച്ചതുപോലെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഈ ഉപഹാരങ്ങൾ മറ്റും നൽകുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ പ്രളയബാധിത തെക്കൻ തമിഴ്നാട്ടിലെ മേഖലകളിൽ വളരെ വേഗമെത്തി അവിടെ ആളുകൾക്ക് ദുരിതാശ്വാസ സഹായം മറ്റും വിതരണം ചെയ്ത സമയത്തും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുന്ന നിലയിലും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വിജയ് ഇപ്പോഴും സിനിമയിൽ സജീവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അഭ്യൂഹങ്ങൾക്ക് എത്രത്തോളം സത്യമാണെങ്കിൽ എപ്പോഴും ചർച്ചകളും അതിനോട് സമാന്തരമായി തന്നെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് വളരെ ഗൗരവമായി തന്നെ വിജയുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ 3 മണിക്കൂറും അദ്ദേഹം പങ്കെടുത്തു എന്നതിലൂടെ വ്യക്തമാകുന്നതെന്നാണ് ബി എം ഐയുടെ തന്നെ പ്രവർത്തകർ പറയുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയും, അല്ലെങ്കിൽ ഈ ആരാധക കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികളെയും ജില്ലാ സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും മാത്രം ഈ യോഗത്തിലേക്ക് പങ്കെടുപ്പിച്ചതും ഗൗരവമേറിയ ചർച്ചകൾക്ക് വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് വരും ആഴ്ചകളിൽ ഒരുപക്ഷേ ഇതിൽ വ്യക്തത വന്നേക്കും. ജോബി ജോർജ് ആണ് വിവരങ്ങളുമായി ചേർന്നത് ചെന്നൈയിൽ നിന്നും.